നമസ്കാരം. സോബീസ് ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഒരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം എന്താ ഉണ്ടാക്കണം എന്ന് പറയാം. തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ 4 മീഡിയം സൈസ് തക്കാളി ഉണ്ടോ, ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. പിന്നെ ഒരു 20-30 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിക്കുക. ഇൻ ദ സെൻസ് ഞാൻ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതാ കണ്ടോ, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുത്തോളൂ. ഏകദേശം ഈ ക്വാണ്ടിറ്റി വരുന്ന രീതിയിൽ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 4 മീഡിയം സൈസ് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത് ഭയങ്കര ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കൂട്ടാൻ വേണം, അതായത് ചപ്പാത്തിക്കോ ഇഡ്ലിക്കോ ദോശയ്ക്കോ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ ഇത്. ഈവൻ ഇടിയപ്പത്തിൻ്റെ കൂടെ വരെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല പക്ഷെ. അപ്പോൾ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവാം. ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയ ചീഞ്ചട്ടിയാണ് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കണേ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് പൊട്ടി വരട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഈ ഒരു സ്റ്റേജിൽ ചേർക്കുക. അതായത് കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഉഴുന്നുപരിപ്പ് ചേർക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഉഴുന്നുപരിപ്പിനോട് വലിയ താല്പര്യമായതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്തത് പച്ചമുളകാണ്. കാരണം പച്ചമുളക് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് നിൽക്കണം. നമ്മൾ ആദ്യം പച്ചമുളക് ചേർക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ട് കൂട്ടാനിലേക്ക് ഇറങ്ങും. രണ്ടാമത്തെ കാര്യം പച്ചമുളക് നമ്മളിപ്പോൾ കടിച്ചു വിചാരിക്കൂ, എന്നാലും നമുക്ക് ആ എരിവ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആവുമല്ലോ. കടുക് പൊട്ടിക്കാൻ ശേഷം നമുക്ക് ചേർക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് കാരമൊക്കെ വരാൻ തുടങ്ങും ആ ഒരു സ്റ്റേജിൽ. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എപ്പോഴും ചെറിയ ഉള്ളി തന്നെയാണ് ടേസ്റ്റ് കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സവോളൊക്കെ യൂസ് ചെയ്യണം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പറയുന്നു അവരുടെ പഴയകാല ടേസ്റ്റിനെ പറ്റിയിട്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയോ, സവോളയൊക്കെ വരാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതായത് ഏകദേശം ഒരു 10-25-30 വർഷങ്ങളെ ആയിട്ടുണ്ടാവുള്ളൂ ഇത്രേ. പണ്ടൊക്കെ ചെറിയ ഉള്ളി തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ കൂട്ടാൻ ഇത്രയും ടേസ്റ്റ്. കൃഷി ഉണ്ടാക്കുന്ന കൂട്ടാൻ, അമ്മമ്മ ഉണ്ടാക്കുന്ന കൂട്ടാൻ എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാണ് ടേസ്റ്റ്. മാത്രമല്ല അവർ കല്ലിൽ പല സംഭവങ്ങൾ അരച്ചെടുക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക സ്വാദമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സവോളയ്ക്കുള്ളത് ഒരു കൈൻഡ് ഓഫ് മധുരമാണ്. ചെറിയ ഉള്ളി അങ്ങനെയല്ല, ഒരു ചെറിയ എരിവും ഒക്കെ ഉള്ളതാണ് ചെറിയ ഉള്ളി സവോളയെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുക്കാൻ പറയണത്. ഏകദേശം കൂട്ടാനും വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി. ശരിക്കും പറഞ്ഞാൽ ഈ തക്കാളി കൂട്ടാൻ നമ്മൾ സാധാരണ തക്കാളി റോസ്റ്റ് ഉണ്ടാക്കില്ലേ, ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് കുറച്ച്. കാരണം ഇതിൽ നമ്മൾ ആകെ 2 സ്പൂൺ എണ്ണയെ ചേർക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. അപ്പോൾ ഇത് എണ്ണയിലല്ല വേവണത് കേട്ടോ. മാത്രമല്ല ഈ കൂട്ടാൻ കുറച്ച് വെള്ളം ഉണ്ടാവും, അതായത് ഗ്രേവി ഉണ്ടാവും. സാധാരണ തക്കാളി റോസ്റ്റിന് ഗ്രേവി ഉണ്ടാവാറില്ലല്ലോ. പിന്നെ അതിൽ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി കൂട്ടാൻ
തക്കാളിൻ്റെ വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞ് അങ്ങനെ ഒന്നും കടിക്കാൻ കിട്ടാത്ത പോലെ എല്ലാം ഉണ്ടാവുക. കുറച്ചൊക്കെ അവിടെ കടിക്കാൻ കിട്ടും, കുറച്ചൊക്കെ സ്മാഷായി പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഈ തക്കാളിക്കൂട്ടൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും. ഇത് ഗ്രേവിക്ക് കളർ കിട്ടാനും അതുപോലെ കുറച്ച് കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും മുളക് പൊടി ചേർക്കണേ. നിങ്ങളുടെ ഇരിവനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയും പച്ചമുളകും ചേർക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അത്യാവശ്യം എരിവുണ്ടാവും, അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കണേ. ഇതിലേക്ക് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലേശം കൂടെ വെള്ളം വേണ്ടി വരും. ഏകദേശം മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം, അപ്പോഴേക്കും വെള്ളം കുറച്ച് വറ്റും. അപ്പോൾ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പാത്തി കറി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ അവിടെ ഒന്ന് രണ്ട് തക്കാളി കാണാൻ പറ്റുന്നുണ്ട്. ഇൻ ദി മീൻ ടൈം കുറച്ച് തക്കാളി വെന്ത് കുഴഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഈ കൂട്ടാൻ ഇറക്കി വെക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ലേശം വെളിച്ചെണ്ണ മുകളിലേക്ക് തുളിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഈ പരിപാടി ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താ ലെവലെന്ന്. അത്യാവശ്യം എരിവുണ്ട്, കുറച്ച് ഉപ്പ് കുറവാണ്. ഇതൊരു 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഒരു 4 പേർക്ക് കഷ്ടി കഴിക്കാം, അത്ര ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവില്ലല്ലോ. പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഞാനതിൻ്റെ ക്ലോസ് ലുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നാളെ ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണുവരെ. ബൈ ബൈ, ടേക്ക് കെയർ. ഇതാണ് തക്കാളിക്കൂട്ടാൻ്റെ ക്ലോസ് വ്യൂ.